അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു കുബ്ബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റിൽ തന്നെ നല്ലൊരു വ്യത്യസ്ത ടേസ്റ്റിലുള്ളൊരു കുബ്ബൂസാണിത്. ബട്ടർ ഗാർലിക് കുബ്ബൂസോ അല്ലെ ബട്ടർ ഗാർലിക് റൊട്ടി എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പം ഈ ബട്ടർ ഗാർലിക് കുബ്ബൂസ് ഉണ്ടാക്കുന്ന റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ അര കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈസ്റ്റ് അലിഞ്ഞ് വരുന്നത് വരെ ഒന്നുണ്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വെള്ളമെടുത്ത ഗ്ലാസിൻ്റെ അതേ അളവിൽ തന്നെ 4 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴക്കുമ്പോൾ ഒരു ലൂസായ പോലെ തോന്നും, പക്ഷേ അത് ആ ലൂസിൽ തന്നെയാണ് നമുക്ക് മാവ് വേണ്ടതും. അപ്പം ഈ മാവ് കുഴക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മൈദപ്പൊടി ഒന്ന് കയ്യിലൊക്കെ തട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചു കൊടുത്താൽ മതി. ഈ വെള്ളവും മൈദപ്പൊടിയും കൂടി ഒന്നും മിക്സ് ആയതിനു ശേഷം 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവറും കൂടി ആഡ് ചെയ്യാം. ഇനി മാവ് നല്ലോണം സ്മൂത്ത് ആകുന്നത് വരെ ഒന്ന് കുഴച്ചു കൊടുക്കാം. അപ്പോൾ മാവ് നല്ല മിക്സായി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു വായു കടക്കാത്ത രീതിയിൽ നല്ലവണ്ണം മൂടി വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇതുപോലെ ആയിട്ടുണ്ടാവും, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഈ മാവിന് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇനിയും കുഴച്ചു കൊടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടി പിടിക്കണമെങ്കിൽ കയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി. മാവ് ഇത്ര ലൂസിലായിരിക്കണം, എന്നാലേ നമ്മൾ കുബ്ബൂസിനൊരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള കുബ്ബൂസ് ആയിരിക്കും. ഇനി ജസ്റ്റ് ഒരു മൈദപ്പൊടി ഒന്നുകൂടെ തൂക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ മാവിനെ ഓരോ ഉരുളകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ മാവിനൊരു 8 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊന്ന് ഓരോന്നും എടുത്തിട്ട് ഉരുട്ടിയിട്ട് നമുക്കിത് ഓരോന്നും പരത്തി കൊടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ വലിപ്പത്തിലൊന്നും പരത്തണ്ട, ഏകദേശം എല്ലാവർക്കും അറിയുന്നതല്ലേ കുബ്ബൂസിൻ്റെ ഒരു വലിപ്പം. അപ്പോൾ ഈ ഒരു തിക്കിലായിരിക്കണം, ഈ ഒരു കട്ടിയിലായിരിക്കണം കേട്ടോ കുബ്ബൂസ്. നമുക്കിത് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഓരോ കുബ്ബൂസ് ഇട്ടിട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ചെറിയ ചെറിയ ബബിള് വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ പൊള്ളയായിട്ട് നല്ല സോഫ്റ്റ് തന്നെ കുബ്ബൂസ് റെഡിയാവും. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഈ കുബ്ബൂസ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഓരോ കുബ്ബൂസും പരത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഈ വീഡിയോ കാണുന്നതിനിടയിൽ ആ കുഞ്ഞു ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ താഴെ കാണുന്നത്, അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മളെ റൊട്ടിയൊക്കെ നല്ല പൊങ്ങൊരൊറ്റ പൊള്ളയായിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റൊട്ടികളൊക്കെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ല നല്ല സോഫ്റ്റ്, നമ്മൾ തുണിയൊക്കെ മടക്കുന്ന രീതിയിലൊക്കെ മടക്കാൻ പറ്റുന്ന രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗാർലിക് ബട്ടറും കൂടി ചേർക്കാനുണ്ട്. ഇതിന് വേണ്ടി ഉണക്കമുളക് ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ മല്ലിച്ചപ്പും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടായ ബട്ടർ ഉണ്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടർ ചൂടിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴേ നമ്മുടെ ആ വെളുത്തുള്ളിയുടെയും ചപ്പിൻ്റെയും ടേസ്റ്റ് ആ ബട്ടറിന് കിട്ടുകയുള്ളൂ. ഇനി നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഓരോ കുബ്ബൂസിൻ്റെ മുകളിലും ഇതുപോലെ തേച്ച് കൊടുക്കാം.
ഇതുപോലെ ബട്ടർ തേച്ച് കൊടുത്താൽ നല്ലൊരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ്. നല്ല അടിപൊളി സ്മെല്ലുണ്ട്. ഈ കുബൂസ് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ ചിക്കൻ വരട്ടിയോ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇവിടെ മക്കളൊക്കെ ഇതുപോലെ തന്നെ കഴിക്കും, കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയെന്ന് നോക്കാം. കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റിൽ ഇങ്ങനെ രണ്ട് ലെയറായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ബട്ടർ തേച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വ്യത്യസ്ത എന്തെങ്കിലും ടേസ്റ്റിലും ഫ്ലേവറിലുള്ള എന്തെങ്കിലും ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരാം. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.